ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്, എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം അമ്പാടിക്ക് നൈസായിട്ട് ഉറക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പാണിത്. ഞാൻ എപ്പം ബസ് കാത്തിരുന്ന ബസ് സ്റ്റോപ്പാണിത് കേട്ടോ, സ്കൂളൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ഇതാ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഞാൻ എപ്പോഴും സാധനങ്ങളൊക്കെ മേടിക്കാൻ ഈ ഒരു ഷോപ്പിലും കഴിഞ്ഞു പോയ ഒരു ഷോപ്പിലാണ് പോകാറുള്ളത് കേട്ടോ. ഇപ്പോൾ ശേരാട്ടൻ്റെയും പിന്നെ ബാലകൃഷ്ണാട്ടൻ്റെയും ഷോപ്പാണത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ കഴിഞ്ഞ് നാം ഇതാ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു തട്ടുകടയാണ്. തട്ടുകടയല്ല കേട്ടോ, ഒരു ചെറിയൊരു കഫ്റ്റേറിയ പോലത്തെ. ഗൈസ്, അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രമാണ്, എപ്പോഴും പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇപ്പം അക്ഷയ കേന്ദ്രത്തിലാണ് എത്തിയിരിക്കുന്നത്. അവിടെയാണെങ്കിൽ എനിക്ക് ആധാർ കാർഡൊക്കെ ഒന്ന് പുതുക്കാനുണ്ടായിരുന്നു. അച്ഛനും അമ്മയും കുറേ തവണ വിളിച്ചു കേട്ടോ, പുതുക്കാനായി എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ ഓൾറെഡി ചെയ്തു, അതുകൊണ്ട് ഞാനും ഓൾറെഡി വീട്ടിൽ പോകണം. അങ്ങനെ ഇവിടെ വന്ന് ചെയ്തു. കട്ട പോസ്റ്റിംഗ് ആയിരുന്നു, ഒരു 2 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മുടെ ദീപേച്ചിയുടെ ആ ഒരു കഫ്റ്റേറിയ, അവിടെ പോയിട്ട് അവിടെയുള്ള മിക്ക ഐറ്റംസും വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കിഴങ്ങും അതേപോലെ എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ വീട്ടിലെത്തി. അതിനുശേഷം ഞാൻ ഇതാ മുത്താറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്താറി. അപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് കരുതി. പിന്നെ പഴംപൊരി, ബോണ്ട, കോഴിക്കാൽ, പിന്നെ ഇപ്പോൾ കല്ലുമ്മക്കായ നിറച്ചത്, കിഴങ്ങ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കട്ടൻ ചായ വയ്ക്കുകയാണ്. ഏട്ടന് കട്ടൻ ചായ കേട്ടോ ഇഷ്ടം, പാൽ ചായ ഒട്ടും കുടിക്കില്ല. അങ്ങനെ പിന്നെ കട്ടൻ ചായയൊക്കെ വെച്ചു. അപ്പോൾ അമ്പാടിക്ക് ഓൾറെഡി അമ്മ ബിരിയാണി റൈസ് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായയും അതേപോലെ ബാക്കിയുള്ള കടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അച്ഛൻ എന്തൊക്കെയോ ബാങ്കിൻ്റെ എന്തൊക്കെയോ അക്കൗണ്ടിൻ്റെയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ അച്ഛനായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇതാ മുഴുവൻ കഴിച്ച് തീർക്കണമല്ലോ, എല്ലാം വാങ്ങിച്ച് കൂട്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിത് ടി വി ഒക്കെ കണ്ട്, ആനിമലിൻ്റെ എന്തൊരു ചാനലുണ്ട് ആക്ച്വലി അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞാൻ ഇതാ എന്നും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഞാനിതാ അമ്മേൻ്റെ പച്ചക്കറി തോട്ടം എന്ന് പറയാനായിട്ടൊന്നും ഇല്ല, കാര്യമായിട്ടില്ല. എന്നാലും അമ്മേൻ്റെതായത് കുഞ്ഞു കുഞ്ഞു കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറ്റിക്കുരുമുളക് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ അല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ അമ്മേൻ്റെ അടുത്തുനിന്ന് കുറ്റിക്കുരുമുളക്, അതായത് നമുക്ക് ഇങ്ങനെ ബോക്സിലും ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു സമയത്ത് നട്ട് കൊടുത്താൽ പൊടിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇതാ മേടിക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിലും ഇതേപോലെ കുഞ്ഞു തൈയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇതാ ഇത്രയും ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പൊടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്തായാലും നട്ട് നോക്ക്, പൊടിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കാന്താരി മുളക് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ കാന്താരി മുളകിൻ്റെ തൈ ഇപ്പോൾ വീട്ടിലില്ല, അതിന് പകരം കാന്താരി മുളകിൻ്റെ ആ ഒരു ഇതിൽ പാറ്റേണിൽ വരുന്ന ഒരു വെള്ള മുളകിൻ്റെ ടൈപ്പ് തന്നെ വെള്ളമുളക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തൈ അമ്മ തന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറേ നോക്കി, അതിൻ്റെ വലിയ തൈയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു തൈ നോക്കി നോക്കി ലാസ്റ്റ് എനിക്ക് മണ്ണോടെ ഒരു കവറിലാക്കി തന്നു. പിന്നെ അമ്പടി ഇതാ എടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര തിരക്കിലാണ്, അമ്മേൻ്റെ കൂടെ ഞാൻ നടക്കുകയാണ് കേട്ടോ. പിന്നെ അവലോവരെ എൻ്റെ കുഞ്ഞു കുഞ്ഞു തൈ വേണമെന്ന് പറയായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ അടുത്താണെങ്കിൽ വലിയ തൈയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ചെടിച്ചട്ടീൻ്റെ അടിയിലൊക്കെ നോക്കുമ്പോൾ കുഞ്ഞു തൈ പൊളിച്ചു വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മ കുറച്ച് പീസ് അവിടെ നിന്ന് എടുത്തു തന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിൽ നിന്നും അതിൻ്റെ അടിയിൽ നിന്നൊക്കെ കുറച്ച് എടുത്തു തന്നു. അതിനുശേഷം ഈ ഒരു പുല്ലിൻ്റെ നല്ല രസമായിട്ടോ, വീട്ടിന് നിറച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട്, നല്ല മുറ്റത്ത് നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി പോയി കുറേ ആയിട്ട്. അപ്പോൾ പിന്നെ കുറച്ചുള്ളത് ഞാനിങ്ങ് എടുത്തു, ബാക്കി അവിടെ ഉണ്ട് കേട്ടോ. ഇനി അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, മുറ്റത്ത് ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കും. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഫ്രഷ് ആൻഡ് ഫ്രൂട്ടിൻ്റെ തൈ വേണമെന്ന് മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ ഇവിടുന്ന് തപ്പി പിടിച്ചു, അതും തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തു വയ്ക്കുകയാണ്. അമ്പാടിയും ഏട്ടനും എന്താ വന്ന് നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് അവർ കാണിക്കുന്നതെന്ന്. കുറേ സമയം ഞാനും അമ്മയും പുറകു വശത്തായിരുന്നു ഇതൊക്കെ പറിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇതൊക്കെ എടുത്തു ഞാൻ അമ്മയും കൂടെ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്ത് എന്താ മുളപ്പിക്കണേ, നട്ടു കൊടുക്കണേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ പറയുന്നത് ചെയ്യോ ഇത് ഇതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. എനിവേസ് ഞാൻ ഓക്കെയാണ്, ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതാ എല്ലാം വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കർമൂസയുടെ തൈ, അതായത് പപ്പായയുടെ തൈയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ
ഞാൻ എടുത്തു വെച്ചു. അതിനുശേഷം വാ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കേട്ടവടെ അമ്പടി വണ്ടി കയറി കുത്തനും. പിന്നെ ഞങ്ങൾ അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു ഉടുമ്പ് റോഡും ഇങ്ങനെ മുറിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്പേസൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആധാർ കാർഡ് വീട്ടിൽ എത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പുതിയ ആധാർ കാർഡ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഇതാണ്, നമ്മുടെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോകുമ്പോഴുള്ള റോഡ് കേട്ടോ, ചെമ്പ്ര സ്കൂളിൽ പോകുമ്പോഴുള്ള റോഡാണത്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളികുളങ്ങര വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് ഷോർട്ട് കട്ട്. അപ്പോൾ പിന്നെ അമ്മേൻ്റെ അടുത്തും പോകണമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, അജേട്ടൻ്റെ അമ്മേനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ വെള്ളിയുളങ്ങര തന്നെ ഒരു ചിക്കൻ സ്റ്റാളുണ്ട്, അവിടെ കയറി. അപ്പോൾ നോക്കുമ്പോഴാണ് ഇതാ പൂജ നല്ലപോലെ ചിക്കൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ച ചിക്കനാണ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അമ്പാടിക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. അമ്പാടി മ്യാവും മ്യാവും എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഏട്ടൻ ഇവിടെ ബില്ലൊക്കെ സെറ്റിലാക്കാൻ പോയി. അത് ആ സമയത്ത് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കാഴ്ചയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ പച്ച ചിക്കൻ കഴിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഞങ്ങളിതാ അമ്മേൻ്റെ അടുത്ത് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലപോലെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ NH-ലാണ് എത്തിയിരിക്കുന്നത്. ഷോർട്ട് കട്ടിലൂടെ അങ്ങനെ കയറി നമ്മളിതാ മടപ്പള്ളി എത്താറായിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പച്ചക്കറിക്കട കയറിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് പഴവും അതേപോലെ മുട്ടയും മേടിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ നല്ല മോരൊക്കെ കണ്ടായിരുന്നു. പിന്നെ ചെറുനാരങ്ങയും മോരൊക്കെ മേടിച്ചു. അപ്പോൾ തൊട്ടടുത്ത് നോക്കുമ്പോൾ ഒരു ഫാൻസി കട കണ്ടു കേട്ടോ. അപ്പോൾ കുറേ ആയി ഫാൻസിയിലൊക്കെ പോയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ അവിടത്തേക്കും എന്നെ അങ്ങ് ആകർഷിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് ഞാനിതാ ഒരു ഹെയർ കളർ വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ബർഗണ്ടിയാണ് ഉദ്ദേശിച്ചത്, എനിക്ക് കിട്ടിയിട്ടുള്ള ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇപ്പോൾ എനിവേസ് ഞാൻ അതും മേടിച്ചു. നമ്മളിതാ അമ്മേൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ അവിടെ എത്തി, വീട്ടിലെത്തി കുറച്ച് സമയം അവിടെ ഇരുന്നു, കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇരുട്ടാകുന്നപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ നമുക്ക് നമ്മൾ പറമ്പത്ത് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഓരോ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായയൊക്കെ കുടിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ലേറ്റ് ആവില്ലേ, പിന്നെ വീട്ടിലെത്തിയാൽ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാനിവിടെ, ഞാനല്ല കേട്ടോ, ഏട്ടനാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി. ഏട്ടൻ നേരെ വടകര ഒരു കടയിൽ പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ്, കരിമ്പനയല്ല, ഞാൻ വിചാരിച്ചു കരിമ്പന ഹോട്ടലിലാണ് ഉദ്ദേശിച്ചത്. നോക്കുമ്പോൾ നാച്ചുറൽ ഫുഡ്സ് എന്തോ എന്തോ റെസ്റ്റോറൻറ്റ് എന്തോ പേരുണ്ട് കേട്ടോ. കുഞ്ഞു കടയാണെങ്കിൽ അടിപൊളി ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പടി ഇതാ ഇരുട്ടത്ത് നിൻ്റെ പൊട്ടൊക്കെ തൊട്ട് നെറ്റീമിൽ തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു, എല്ലാവരും നിന്നുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. കുഞ്ഞു കടയാണ്, പക്ഷേ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അങ്ങനെ പിന്നെ പൊറോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ മേടിച്ചു. ഞങ്ങൾ വീട്ടിൽ പോവാണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.